ഒരു സോളിഡിനെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ഗ്രാഫിക്കലായിട്ട് പറയുന്നതാണ്, അല്ലെങ്കിൽ ഒരു 2D ഡ്രോയിങ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് പറയുന്നതാണ് ഡെവലപ്മെൻറ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്. ഓക്കെ, ഇതിൽ നമുക്ക് മേജറായിട്ട് നോക്കാനുള്ളത് പ്രിസംസ് ആൻഡ് പിരമിഡ്സ്. പ്രിസംസും പിരമിഡ്സും എന്താ എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ പോർഷൻ സോളിഡ്സിൽ, പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. ഇവിടെ ഈ പ്രിസം അല്ലെങ്കിൽ പിരമിഡ്, ഈ രണ്ട് കാര്യങ്ങളെയും എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഓക്കെ, ഇതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഒരു പക്ഷേ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൻ ചെയ്തതിൻ്റെ ഡെവലപ്മെൻറ്റും എങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളതും കൂടി നമ്മളിവിടെ പഠിക്കും. പ്ലസ് കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസും ആൻഡ് പ്രോബ്ലംസ് എന്ന് ചുരുക്കത്തിൽ നമ്മൾ പറയും, ഉറുമ്പിൻ്റെ. ഓക്കെ, അതും നമ്മളിവിടെ നോക്കും. അതെങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന പോലെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതി, പൊതുവെ ഒരു സ്ക്വയർ പ്രിസം, പ്രിസത്തിൻ്റെ കേസ് എടുക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പ്രിസം എന്ന് പറയുന്നത് സ്ക്വയർ പ്രിസമാണ്. അത് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സി, ഒരു സ്ക്വയർ പ്രിസം എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് പല രീതിയിൽ പ്ലേസ് ചെയ്യാം, ബേസ് ഓൺ HP, ബേസ് ഓൺ VP. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ബേസ് ഓൺ HP, സ്ക്വയർ പ്രിസത്തിൻ്റെ ബേസ് HP നിൽക്കുന്ന പോലെ ഉള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ദാറ്റ് മീൻസ് സ്ക്വയർ പ്രിസത്തിൻ്റെ ടോപ്പ് വ്യൂയിൽ നമുക്ക് സ്ക്വയറായിട്ട് കാണാം, ഫ്രണ്ട് വ്യൂയിൽ ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും വിസിബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, നമുക്കതൊന്ന് നോക്കാം. സോ അതിൻ്റെ സിമ്പിൾ പൊസിഷനാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്, ഡെവലപ്മെൻറ്റ് നമുക്ക് അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാം. സോ ദിസ് XY ലൈൻ, ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ്. സോ VP HP സ്ക്വയർ, HP പ്ലേസ് ചെയ്താൽ ടോപ്പ് വ്യൂയിൽ ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. പ്രിസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോട്ടം പോർഷനിലും ടോപ്പ് പോർഷനിലും, ടോപ്പ് ബേസിലും ബോട്ടം ബേസിലും രണ്ടിലും നെയിമിംഗ് ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് ലൈക്ക് ദിസ്. സോ A, B, C, D ഓൾസോ. സോ A, B, C, D ദാറ്റ് ഈസ് എ ടോപ്പ് ബേസ് ഓർ ദ ടോപ്പ് മോസ്റ്റ് ഫേസ്. ദെൻ വി ഹാവ് അനദർ ഫേസ് ഇൻ ദ ബോട്ടം. ഓക്കെ, സോ അതിന് നമ്മൾ കാണാത്തത് കൊണ്ട് ബ്രാക്കറ്റിൽ PQRS എന്ന് നെയിം ചെയ്യുന്നു. ഒരു സെൻറ്റർ ഉണ്ടാവും. ഓക്കെ, സെൻറ്ററിൽ നിന്ന് ആക്സിസ് ചെയിൻ ലൈനിലായിരിക്കും എപ്പോഴും നമ്മൾ വരയ്ക്കുക. ആക്സിസ് ഷുഡ് ബി ഓൾവേസ് ഡ്രോൺ ഇൻ ചെയിൻ ലൈൻ. ആഫ്റ്റർ ദാറ്റ് ഫ്രണ്ട് വ്യൂയിൽ നമുക്ക് പ്രൊജക്ഷൻ ലൈൻ ഉപയോഗിച്ച് തന്ന ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പറ്റും. അതിൻ്റെ ഡയമെൻഷനിങ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന പോലെ ലെറ്റ് ഇറ്റ് ബി 30, ഹൈറ്റ് ലെറ്റ് ഇറ്റ് ബി സംവേർ ഇൻ ബിറ്റ്വീൻ 70 ഓർ ലെറ്റ് ഇറ്റ് ബി 70. ഓക്കെ, സോ ഇതായിരിക്കും നമ്മളുടെ ഫ്രണ്ട് വ്യൂവും ആൻഡ് ടോപ്പ് വ്യൂ. ഓക്കെ, ഇനി ഇതിന് ഫ്രണ്ട് വ്യൂവിനും പേര് കൊടുക്കണം. ഫ്രണ്ട് വ്യൂവിനെയും നമ്മൾ നെയിം ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ABCD എന്ന് പറയുന്നത് ടോപ്പ് ബേസിൻ്റെ അല്ലെങ്കിൽ ടോപ്പ് ഫേസിൻ്റെ നെയിമിംഗ് ആണ്. സോ എപ്പോഴും ഫ്രണ്ട് വ്യൂവിൽ നമ്മൾ വിത്ത് എ ഡാഷ് ആണ് നെയിം ചെയ്യുക. A-B-. അതിൽ എ എന്ന് പറയുന്ന ആൾ കാണില്ല. സോ A- വിൽ ബി ഇൻ ബ്രാക്കറ്റ്സ്, AB, ദെൻ C-D-. അതിൽ D വിൽ ബി ഇൻ ബ്രാക്കറ്റ്സ്, D കാണാത്തത് കൊണ്ട്. നൗ ഇതേപോലെ തന്നെ താഴെയും നമ്മൾ പേര് കൊടുക്കണം. P, Q, R- and S-. അതിൽ തന്നെ P കാണാത്തതുകൊണ്ട് P ബ്രാക്കറ്റ്സിലും, S കാണാത്തതുകൊണ്ട് S ബ്രാക്കറ്റിലും കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ടൂത്ത്പേസ്റ്റിൻ്റെ കവർ നമ്മൾ ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു എഡ്ജിലൂടെ കട്ട് ചെയ്ത് നോക്കിയാൽ, നമുക്ക് അതിനെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് 4 റെക്റ്റാങ്കിൾസ് ആയിരിക്കും. പിന്നെ അതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലുമുള്ള 2 സ്ക്വയർ ഫേസസും. നമുക്കത് ടൂത്ത്പേസ്റ്റ് കട്ട് ചെയ്ത് നോക്കി, ടൂത്ത്പേസ്റ്റിൻ്റെ കവർ കട്ട് ചെയ്ത് നോക്കി തന്നെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ,
സോ അതേപോലെ തന്നെ ആ ഡെവലപ്മെൻറ്റ് നമുക്ക് എങ്ങനെയാണ് ഇതിൽ വരുത്താൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത നോക്കാൻ പോകുന്നത്. അതിന് പല രീതികളുണ്ട്. യു ക്യാൻ എക്സ്റ്റെൻഡ് ദ എക്സ് വൈ ലൈൻ ഡയറക്ട്ലി ലൈക്ക് ദിസ്. ഈ എക്സ് വൈ ലൈൻ ഡയറക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് തന്ന ഹൈറ്റ് എത്രയാണോ 70 അല്ലേ, സോ ആ 70 നമുക്ക് ഹൈറ്റായിട്ട് എടുക്കാം. ലെങ്ത് എന്ന് പറയുന്നത് 4 റെക്ടാംഗിൾ ആണ് നമുക്ക് കാണാൻ പറ്റുക അല്ലേ. ലെങ്ത് എന്ന് പറയുന്നത് ഈ സ്ക്വയറിന്റെ ഒരു എഡ്ജിന്റെ ലെങ്ത് ആണ്. അത് 30 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് 4 റെക്ടാംഗിൾ ആകുമ്പോൾ 30 × 4 ഇത്രയും ലെങ്ത് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ 30 × 4 വിച്ച് ഈസ് ഈക്വൽ ടു 120 mm. ഈ ലെങ്ത് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. സോറി, ഓക്കെ. സോ ഇതിനെ നമ്മൾ പൊതുവെ പറയുന്നത് സ്ട്രെച്ച് ഔട്ട് ലെങ്ത് എന്നും കൂടി പറയും. STRETCH, സ്ട്രെച്ച് ഔട്ട് ലെങ്ത്. കാരണം പുറത്തേക്ക് സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട് സ്ട്രെച്ച് ഔട്ട് ലെങ്ത് എന്നും കൂടി ഇതിനെ പറയും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്ററാണ്. ഏതിൻ്റെ ആണോ, നമ്മളിപ്പോൾ സ്ക്വയർ പ്രിസം എടുക്കുമ്പോൾ അതിൻ്റെ ബേസ് സ്ക്വയർ ആണ് അല്ലേ. സോ സ്ക്വയർ ആയതുകൊണ്ട് അതിൻ്റെ പെരിമീറ്റർ ആയിരിക്കും ഈ ടോട്ടൽ ലെങ്ത് വരിക. ഈ ബേസിൻ്റെ ലെങ്ത് വരുന്നത് അതിൻ്റെ പെരിമീറ്റർ ആയിരിക്കും. ദാറ്റ് മീൻസ് 4A, 4 × 30, ദാറ്റ് ഈസ് എ പെരിമീറ്റർ. ഇനി ഇനി ഇതിൻ്റെ ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. നമുക്കിതിൻ്റെ ഉള്ളിലും കുറച്ച് 4 റെക്റ്റാംഗിൾ ആണ് വരിക. സോ ആ 4 റെക്റ്റാംഗിളും കാണിക്കണം. പക്ഷേ ആ 4 റെക്റ്റാംഗിളും വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ പുറമേ വരച്ചിട്ടുള്ള ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഡാർക്ക് അല്ലെങ്കിൽ എച്ച് പെൻസിൽ ഉപയോഗിച്ചിട്ട് വേണം വരയ്ക്കാൻ. അതിൻ്റെ ഉള്ളിൽ വരയ്ക്കുന്ന ലൈൻസ് ഏതർ വി ക്യാൻ യൂസ് 2H pencil or 3H pencil, ബിക്കോസ് അങ്ങനൊരു ലൈൻ ഇല്ല. ആക്ച്വലി അതൊരു ഫോൾഡ് ലൈൻ എന്നാണ് അതിനെ പറയുക. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഫോൾഡ് ലൈനായിട്ട് കൺസിഡർ ചെയ്യണമുണ്ട്. വളരെ ലൈറ്റായിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ വരയ്ക്കാൻ. ഓക്കെ, ഇങ്ങനെ 4 ഡിവൈഡ് ചെയ്യുക. 4 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഒരിക്കലും ഇത് ഡാർക്ക് ആവരുത്. മാത്രമല്ല ഓരോ എഡ്ജിൻ്റെയും ലെങ്ത് ഷുഡ് ബി 30 mm, which is the edge length of the square. Okay, so 30 × 4, that is 120. Okay, so any നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പം നമ്മൾ വരച്ചത് ലാറ്ററൽ സർഫസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ക്വയർ മുകളിലും ഉണ്ട്, ഒരു സ്ക്വയർ താഴെയും ഉണ്ട്. സോ ആ രണ്ട് സ്ക്വയറും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ക്വസ്റ്റ്യനിൽ ലാറ്ററൽ സർഫസിൻ്റെ ഡെവലപ്മെൻ്റ് മാത്രമേ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഡ്രോ ദ ഡെവലപ്മെൻ്റ് ഓഫ് ദ ലാറ്ററൽ സർഫസ് എന്ന് പറഞ്ഞാൽ മാത്രം ഇത്രയും വരച്ച് നിർത്തുക. ഓക്കെ, ഡ്രോ ദ ഡെവലപ്മെൻ്റ് ഓഫ് ദ സ്ക്വയർ പ്രിസം എന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം മുകളിലെയും താഴത്തെയും സ്ക്വയറും കൂടി നമ്മൾ വരയ്ക്കണം. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 30 ആണ്, സ്ക്വയർ ആയതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടില്ല വരയ്ക്കാൻ. 30 × 4 ആണല്ലോ, സോ 30 30 30 30, എഡ്ജ് ലെങ്ത് 30 ആയതുകൊണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മുകളിലും. ഓക്കെ, അപ്പോൾ പല ആൾക്കാർക്കും ഒരു സംശയം തോന്നാം, ഇവിടെ തന്നെ വരയ്ക്കണോ, ഇവിടെ ആയാലും കുഴപ്പമുണ്ടോ, ഇവിടെ ആയാലും കുഴപ്പമുണ്ടോ, ഇവിടെ ആയാലും എവിടെ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുകളിലും താഴെയും സ്ക്വയർ വേണം. കാരണം മുകളിലും താഴെയുള്ള സ്ക്വയർ അടയ്ക്കുമ്പോഴാണല്ലോ ആ ഡെവലപ്മെൻ്റ്, ഐ മീൻ ആ കംപ്ലീറ്റ് സോളിഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ നെയിമിങ് ചെയ്യാൻ പോവാണ്. നെയിമിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്ത് ടൈപ്പിലാണോ നെയിം ചെയ്തിരിക്കുന്നത് അതേ ടൈപ്പിൽ തന്നെ ഡെവലപ്മെൻ്റ് നെയിം ചെയ്യണം. പക്ഷേ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കണം എന്ന് മാത്രമാണ്. ഓക്കെ, സോ നമ്മൾ അടിയിൽ നെയിം ചെയ്തിരിക്കുന്നത്, ബോട്ടം പോർഷനിൽ നെയിം ചെയ്തിരിക്കുന്നത് PQRS ആണ്. ടോപ്പ് പോർഷനിൽ നെയിം ചെയ്തിരിക്കുന്നത് ABCD ആണ്. സോ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നെയിം ചെയ്യണം, പക്ഷേ ക്യാപിറ്റൽ ലെറ്ററിലാണ് നെയിം ചെയ്യേണ്ടത്, ലൈക്ക് ദിസ്. സോ PQRS, ഇവിടെ T എന്ന് പറഞ്ഞ അക്ഷരം വരില്ല, ഐ മീൻ ആ നെയിം വരില്ല. കാരണം P യിൽ തുടങ്ങിയാൽ
ഇത് പിയിൽ തന്നെ അവസാനിക്കണം. മനസ്സിലായോ? കാരണം ഈ എഡ്ജും സെയിമാണ്. നമ്മൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൂത്ത് പേസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ബോക്സ് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി, അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്താവും? അത് രണ്ടാമതും അതേ എഡ്ജ് തന്നെയാണ് ക്ലോസ് ആവുന്നത്, അല്ലേ? സോ ആ സമയത്ത് പി ആൻഡ് പി വിൽ ബി സെയിം. നമ്മൾ എവിടെ നിന്ന് തുടങ്ങി അവിടെ തന്നെ അവസാനിക്കും. അതേപോലെ തന്നെ ഈ മുകളിലുള്ള താഴെയുള്ള സ്ക്വയറിന് നമ്മൾ പേര് കൊടുക്കണം. പി എസ് ആയതുകൊണ്ട് പി ക്യു ആർ എസ്. മുകളിലും അതേപോലെ തന്നെ എന്ത് ചെയ്യണം? എ ബി സി ഡി ആൻഡ് എ. ഓക്കെ, സ്ക്വയറിന് അഗെയിൻ സി ഡി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് നെയ്മിങ്. ഇനി നമ്മൾ നേരത്തെ ഞാൻ ഡയമെൻഷൻ ചെയ്തിരുന്നു, പക്ഷേ സ്ഥലത്തിൻ്റെ ബുദ്ധിമുട്ട് മൂലം ഞാനത് ഇറേസ് ചെയ്തു. ഒന്നുകൂടി ഞാനത് ഡയമെൻഷൻ ചെയ്യാം. ഡയമെൻഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ചെറുത് ഡയമെൻഷൻ ചെയ്യാം. ചെറിയ ആൾ ഡയമെൻഷൻ ചെയ്യുക, കാരണം അങ്ങനെയാണ് നമ്മൾ ഡയമെൻഷനിങ്ങിൻ്റെ റൂൾസിൽ ആദ്യം തന്നെ നോക്കുന്നത്. തേർട്ടി, സിൻസ് ദ എഡ്ജ് ഈസ് 30 mm. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ വി ഹാവ് ടു ഗോ ഫോർ ദി മേജർ ഡയമെൻഷൻ ഓർ ഹൈയസ്റ്റ് ഡയമെൻഷൻ. ദിസ് ഈസ് ഓർ ദിസ് വിൽ ബി 30 × 4, വിച്ച് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 120 mm. ഇതിന് നമ്മൾ പറയുന്ന പേരാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെച്ച് ഔട്ട് ലെങ്ത് എന്നും കൂടി പറയും. ഓക്കെ, സോ ഇതാണ് ഡയമെൻഷനിങ് പോർഷൻ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഫോൾഡ് ലൈൻസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ മൂന്ന് ലൈൻസ് അതൊരിക്കലും ഡാർക്കായിട്ട് മാർക്ക് ചെയ്യരുത്. അങ്ങനെ ഡാർക്കായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഒരു തെറ്റായിട്ടാണ് കണക്കാക്കുക. സോ ട്രൈ ടു ഡ്രോ ഇറ്റ് യൂസിങ് എ 2H pencil ഓർ 3H pencil. ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ബോർഡേഴ്സ് നമുക്ക് H pencil ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം, കാരണം അതാണ് നമ്മളുടെ മേജറായിട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ എഡ്ജസ്. ഓക്കെ.